നാരായണനെ ആരാധിക്കരുതെന്നും തന്നെ ആരാധിക്കണമെന്നും ഉത്തരവിട്ടു. എന്നാൽ തന്റെ പുത്രനായ മാത്രം അനുസരിപ്പിക്കാനായില്ല. വിഷ്ണുവിന്റെ ഉത്തമ ഭക്തനായിരുന്നു പ്രഹ്ലാദൻ. നാരായണ നാമം ജപിച്ച് വിഷ്ണുവിനെ ആരാധിച്ചുകൊണ്ടേയിരുന്നു. ഹിരണ്യകശിപു തന്റെ മകനായ പ്രഹ്ലാദിനെ വധിക്കാനായി ഉത്തരവിട്ടു. അതിനായി പല മാർഗങ്ങളും സ്വീകരിച്ചു. അവസാനം തന്റെ സഹോദരിയും അസുര സ്ത്രീയുമായ ഹോളികയോട് സഹായം അഭ്യർത്ഥിച്ചു. അഗ്നിദേവൻ വരമായി നൽകിയ വിശിഷ്ട വസ്ത്രങ്ങൾ അറിഞ്ഞ് ഹോളിക പ്രഹ്ലാദനെയും കൊണ്ട് അഗ്നിയിൽ പ്രവേശിച്ചു. എന്നാൽ അവൾക്ക് അറിയില്ലായിരുന്നു അഗ്നിയിൽ ഒറ്റയ്ക്ക് പ്രവേശിച്ചാൽ മാത്രമേ വരം വലിക്കുകയുള്ളെന്ന്. ഹോളിയുടെ പ്രതീകമായി അഗ്നിക്കൂട്ടം ഉണ്ടാക്കി അതിന് ചുറ്റും ആടിയും പാടിയും ആഘോഷിക്കും. പിന്നീട് വിഷ്ണുവിന്റെ അവതാരമായ നരസിംഹം ഹിരണ്യകശിപുവിനെ വധിക്കുകയും ചെയ്തു. ഹോളികയുടെയും പ്രഹ്ലാദന്റെയും കഥ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എങ്കിൽ നമുക്ക് ഹോളി കളേഴ്സ് ഉണ്ടാക്കിയാലോ? എന്നാൽ നിങ്ങൾക്ക് ഉപയോഗപ്രദമായ രീതിയിലുമാണ് ഹോളി കളർ വീട്ടിൽ ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് വീട്ടിലുള്ള ഏത് പൗഡർ വേണമെങ്കിലും ഉപയോഗിക്കാം. പിന്നെ ഞങ്ങൾ ഫുഡ് കളർ ആണ് ഉപയോഗിക്കുന്നത്. അതാവുമ്പോ സേഫ് ആണല്ലോ. കുറച്ച് പൗഡേഴ്സും പിന്നെ വീട്ടിൽ ചെയ്യാനായിട്ട് ഒരു അരപ്പയും നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കളേഴ്സ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായി ഞാൻ ആദ്യം പൗഡറിനെ ക്യാപ് ഓപ്പൺ ചെയ്യുക. ഇനി ഇതിലേക്ക് കുറച്ച് പൗഡർ ഇടാം. ഓക്കെ, ഇനി നമ്മൾ ഗ്രീൻ ഫുഡ് കളർ ആണ് ഇപ്പൊ ഉപയോഗിക്കുന്നത്. Like, share, subscribe.